ചക്കാലക്കാൽ സ്കൂളിൻ്റെ ഗേറ്റ് തുറന്ന് കയറാൻ പോവാണ്. 10 വർഷമായി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട്. അപ്പം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്. ഞാൻ 5 വർഷം പഠിച്ച ഇവിടെയാണ്, 8ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇവിടെ ഇരുന്ന് പഠിച്ചത്. ഓക്കെ, ഇനി ആശിക്ക് വ്ലോഗ് എടുക്കുന്നത്. ക്യാൻറ്റീൻ എത്തിയുണ്ട്, പക്ഷെ ഇങ്ങനെ സെറ്റപ്പ് ഒന്നുമില്ല. ഇത് അത്യാവശ്യം വലുതായിട്ടുണ്ട്. അല്ല, എന്ന് വേണം ഇവിടെ കാണിച്ചു കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഞങ്ങളെ പ്ലസ് ടു ബ്ലോക്ക്. നമ്മളെ പരിപാടി നാളാണ്. ജസ്റ്റ് ഇന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ എന്റെ താഴെ ഉണ്ട് കേട്ടോ, മുങ്ങിക്കപ്പലായിട്ട് എന്റെ താഴെ ഉണ്ട്. അത് ഇപ്പൊ ഉണ്ടോ? ഓക്കെ, നമ്മളെ സ്റ്റേജ് ആണ് കേട്ടോ. സ്റ്റേജ് സ്റ്റേജിന് ഇപ്പോഴും ഒരു മാറ്റമില്ല അല്ലേ, ബോർഡൊക്കെ വെച്ചിട്ട്. ആ പിന്നെ ആളിങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. എന്റെ ക്ലാസ് എവിടെയായിരുന്നു? പക്ഷെ ഇത് ഇങ്ങോട്ട് കാണുന്നില്ലേ, കിട്ടുന്നില്ല. പക്ഷെ ഇത് അന്ന് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ സ്പോട്ട്, ഇവിടെ ഞങ്ങൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ തീവണ്ടിയിലായിരുന്നു. പുതിയ ആൾക്കാര് വന്ന് ഇത് ഒരു മിനിറ്റ്. നമ്മൾ എത്ര വർഷത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു കൂടി? 10 വർഷത്തിന് ഇന്നൊന്നും ഓർമ്മയല്ലല്ലോ. എന്തിന്റെ ഓർമ്മ ഉണ്ടോ? പിന്നെ കണ്ടപ്പോ മനസ്സിലായോ? ആ ഓ, സമാധാനായി. ഒരാൾക്ക് ഓർമ്മ ഉണ്ടെന്ന പറഞ്ഞേ. ഓക്കെ ഓക്കെ, ഇവിടുത്തെ നമ്മളെ തീവണ്ടി. തീവണ്ടി നമുക്ക് നാളെ കാണിച്ചു കൊടുക്കാം അല്ലേ. ഓക്കെ, ഇനി ഞങ്ങൾ പോണേ ഞങ്ങൾ പ്ലസ് ടു ബ്ലോക്കിലേക്കാണേ. അതെ, 5 കൊല്ലം ഇവിടെ. ആ, അത് നമ്മളെ കഞ്ഞിപ്പോര, പണ്ടത്തെ കഞ്ഞിപ്പോര. അതൊക്കെ ലെവൽ മാറിട്ടോ. രണ്ടോ മൂന്നോ ബസ്, 5 ബസ്സും. അല്ല, അന്ന് 4 ബസ്സില്ലേ? അന്ന് മൂന്നായിരുന്നുള്ള. പത്താം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് ജയിച്ച് ഇങ്ങോട്ട് പോകുന്നു. പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ ഓൾ ഇൻ ഓൾ ആണ്. അതുകൊണ്ട് ചെറിയൊരു പണിയിലാണ്. അതിന്റേതായിട്ടുള്ള പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അന്ന് ആരും മൈൻഡ് ഒക്കെ ഉണ്ടാവും. നാളെ കുഴിച്ചു മാറ്റി വരൂലേ? അവിടെ വർക്കിലാണ്. അല്ല, ഇതിൽ നല്ല സുന്ദരനാണ്. എന്റെ പ്ലസ് വൺ അവിടെ കേട്ടോ. എന്റെ പ്ലസ് വൺ അവിടെ. ഇതാണ് ഞങ്ങൾ ഓഫീസ്. എന്റെ പ്ലസ് ടു ഇവിടെ ഫസ്റ്റ് ക്ലാസ്. ഓന്റെ സെക്കൻഡ്. ഇത് ഇപ്പോ സി ടു ബി എന്നാണല്ലോ. ഇതാണ് എന്റെ ക്ലാസ്. ഇതാണ് ആശിക്കിന്റെ ക്ലാസ്. ആശിക്ക് ആരും നീ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് ആശിക്ക്. ഹേയ് ആശിക്ക്. ഇതാണ് ഞങ്ങളെ കമ്പ്യൂട്ടർ ലാബ്. അത് അന്നും ഒന്നും അങ്ങനെ തന്നെ, പക്ഷെ ബോർഡ് മാറിയിക്കണ. ഇല്ലായിട്ടുള്ള ഒരു സാധനം. അതാ കണ്ണാടി. സമയത്ത് കണ്ണാടി പോലും ഇല്ല ഇവിടെ. അതെ, എന്താ ഞങ്ങൾ പോയതിനു ശേഷമുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ. ഭയങ്കര മാറ്റങ്ങളാണ്. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയം വരുന്നത് മോളിലാണ്. ഓഡിറ്റോറിയം മുകളിലാണ് നമുക്ക് കാണാൻ.
ഞാൻ ഒമ്പതാം ക്ലാസ് ഇവിടെ ഏറ്റവും ടോപ്പിലേനു. ഓക്കെ, ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ ഇവിടെ ആയിരുന്നു. ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. പുതിയ ഒരാളിവിടെ വന്ന് ഇതാ വിശ്രാനത. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. ആശി ഓടിച്ചാടി നടന്ന്. അല്ല, നിങ്ങളിവിടെ ബലൂൺ തീർപ്പിക്കാൻ തുടങ്ങിയില്ല? ഇവിടെ ചർച്ചകളിലാണ് വീണ്ടും. ജസ്റ്റ് അവിടെ എന്താണ് തകൃതിയായി പണിയെടുക്കുന്നത് കാണിക്കാൻ വേണ്ടി എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാണ്. എന്തിനോ വേണ്ടി ഇവിടെ തളക്കുന്നുണ്ട്. നല്ലൊരു കളർഫുള്. ഏയ് ആശിക്കാണ്, ആശിക്കുന്നത് അത്ര മതി. അത്ര പരിപാടിയില്ല, അതില്ലാതെ മറ്റേറ്റാ വരുവാണെന്ന് തോന്നുന്നു. എങ്ങനെ പണിയിലാണ് ഗൈസ്? ബാഹുബലി. എന്താ വേഗം വീർപ്പിച്ച ബലൂൺ? എടാ ബലൂൺ വീർപ്പിക്കടാ, ബലൂൺ വീർപ്പിക്ക്. ബഹുമാനപ്പെട്ട മാനേജർ ഷറഫ്, എന്തിനോ വേണ്ടി തിളക്കുന്ന ജസ്ന, സ്ട്രോങ് ആയിട്ട് ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഏറ്റൂടെ. അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ക്ലാസിൻ്റെ ആയിട്ടുള്ള നമ്മുടെ നമ്പർ എസ് എൽ നമ്പർ മാത്രം ഇട്ടുള്ള പേപ്പർ പ്രിന്റ് ചെയ്ത് തരും. അതിൽ കൈകാര്യം ചെയ്യേണ്ട ഓവറോൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്പറായിട്ടും ഓരോ ക്ലാസിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയി പറഞ്ഞോളൂ. ഓരോരുത്തരായിട്ട് മെൻഷൻ ചെയ്ത് തരാം. ഓലാണ് ഓരോ ക്ലാസ്സിൽ നിന്ന് വരുന്ന റിസീവ് ചെയ്യേണ്ടത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ, ഇവിടെ ലേറ്റ് ഇല്ല. അപ്പോൾ രാത്രിയായി, നമ്മളെ എല്ലാ കാര്യങ്ങളും ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഇവിടെ ഇതാ ഒക്കെ ഫുള്ള് സെറ്റാക്കുന്നുണ്ട്. ഇനി ഞാൻ പോകും, ഇവർ മൊത്തം ഇവിടുന്ന് ഫുള്ള് സെറ്റാക്കി വരും. ഇനി നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.